നമസ്കാരം. ഇൻ്റഗ്രൽ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് രോഗം വന്നവരെ ദിവസം 3 നേരം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പലതരം വിറ്റാമിൻസ് കഴിക്കുന്നവരുണ്ടാവും, പലതരം മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ളവരൊക്കെ കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതുമായ ചില ഭക്ഷണങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഏത് ഭക്ഷണം വേണമെങ്കിലും നമുക്കിപ്പോഴത്തെ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ കഴിക്കാവുന്നതാണ്. കോവിഡ് രോഗം നമ്മുടെ ശരീരത്തുണ്ടാക്കുന്നത് ഒരു തരം ഇൻഫ്ലമേഷനാണ്. നമുക്ക് ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരം ചില ഭക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്ത് നമ്മൾ അത്തരം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, പലതരം രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്. പ്രമേഹ രോഗം, അമിതവണ്ണം, വാദമുള്ളവർ, പിന്നെ എന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ കേടുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഓൾറെഡി ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അവരുടെ ശരീരത്ത് നടക്കുന്നുണ്ടാവും. ആ സമയം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണവും കൂടി നമ്മൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമുക്ക് കോവിഡ് രോഗം വരുമ്പോൾ കൂടുതൽ ഗുരുതരമാകും. അതുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായും ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം, മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതോടൊപ്പം തന്നെ എരിവടങ്ങിയിട്ടുള്ള എന്തെങ്കിലും മസാല ചേർത്തിട്ടുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ളവയെല്ലാം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമായും ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ഫുഡുകൾ. അതായത് ബിസ്ക്കറ്റ് വരെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇതിലെല്ലാം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഒരു കോവിഡ് രോഗമുള്ള വ്യക്തി ഇതൊന്നും ആ സമയം കഴിക്കരുത്. അത് വളരെയധികം അപകടമുണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് നോക്കാം. പ്രധാനമായും തന്നെ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പു, പച്ചമുളക്, കുരുമുളക് എന്നിവ നിങ്ങൾ കൂടുതൽ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ ശരീരത്തിൽ കോവിഡ് രോഗമുണ്ടാക്കുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാവിലെ വെറും വയറ്റിൽ ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾ കുടിക്കുന്നത് ഇൻഫ്ലമേഷന് കാരണമാകത്തേ ഉള്ളൂ. ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. കോവിഡ് രോഗമുള്ള ഒരു വ്യക്തി ദിവസം 3 നേരം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണത്തിൽ 50% വരെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. അതിനായി ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതായത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം എന്നിവയൊക്കെയാണ് അതിനേറ്റവും നല്ലത്. ഇതെല്ലാം ആവശ്യത്തിന് കഴിക്കുകയും ഇതിനോടൊപ്പം കഴിക്കുന്ന കറിയിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 0.9 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. അതായത് ഒരു 70-75 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു 62-63 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം. ഇനി വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് നോൺ വെജ് കഴിക്കുന്നവരെക്കാളും പ്രോട്ടീൻ കുറവായിരിക്കും ദിവസേന കിട്ടുന്നത്. അങ്ങനെയുള്ളവർ രാവിലത്തെ ഭക്ഷണത്തിൽ പനീർ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കടല, പരിപ്പ്, പയർ അങ്ങനെയുള്ളവയൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ പാൽ ഉപയോഗിക്കുക. പാൽ ഉപയോഗിക്കുമ്പോൾ അതിൽ 1 സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. അങ്ങനെ പാൽപ്പൊടി ഇട്ട പാൽ കുടിക്കുന്നതിലൂടെ നമുക്ക് 10 ഗ്രാം വരെ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് ആ പാലിലൂടെ ലഭിക്കും. നോൺ വെജ് കഴിക്കുന്നവരും നിങ്ങൾ കോവിഡ് ഉള്ള സമയത്ത് ഈ പറഞ്ഞപോലെ പനീർ അല്ലെങ്കിൽ കടല, പയർ, പരിപ്പ് അങ്ങനെയുള്ളവയൊക്കെ കഴിച്ചാൽ മതി. ഇനി രാവിലെ 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് കഴിക്കാം? ഈ സമയം നമുക്കൊരു മോരുവെള്ളം കുടിക്കാം അല്ലെങ്കിൽ ചായ കുടിക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ്. അതായത് ബദാം, കാഷ്യൂ നട്ട് അങ്ങനെയുള്ളവയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നട്ട്സ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴം പുഴുങ്ങിയത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റു തരം പഴങ്ങളും നമുക്ക് ഈ കൂടെ കഴിക്കാവുന്നതാണ്. അതായത് തണ്ണിമത്തൻ, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഉച്ചഭക്ഷണം എന്ത് കഴിക്കാം നമുക്ക് നോക്കാം. കോവിഡ് രോഗത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ ദഹന പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കഞ്ഞി കുടിക്കുന്നതാണ്. കഞ്ഞി കുടിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് ഒരാരോഗ്യം ലഭിക്കുകയും അതോടൊപ്പം തന്നെ അത് ദഹിക്കാൻ എളുപ്പവുമാണ്. കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചോറെടുത്ത അതേ അളവിൽ തന്നെ ചെറുപയർ പുഴുങ്ങിയത് ചേർത്ത് കഴിക്കുക. അത് വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ കഞ്ഞിയിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റും പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും ലഭിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് നല്ലൊരു ഉന്മേഷവും ലഭിക്കുന്നു.
അതായത് അവിയൽ പോലെയുള്ളവ ഉൾപ്പെടുത്തുക. പിന്നെ തോരൻ, അതായത് ചീര, പയർ, ബീൻസ് അങ്ങനെയുള്ളവയൊക്കെ ഉൾപ്പെടുത്തുക. മുരിങ്ങയില അങ്ങനെയുള്ളവയെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. അതോടൊപ്പം തന്നെ സാലഡ്, പിന്നെ മോര്, മോര് നിങ്ങൾ പ്രധാനമായും തന്നെ ഉൾപ്പെടുത്തുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചിയോ മീനോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയത് കഴിക്കുക. അതോടൊപ്പം തന്നെ മുട്ടയും വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇറച്ചിയും മീനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾ മസാല ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിനോടൊപ്പം കൂൺ ഉൾപ്പെടുത്തുക. കൂണിൽ നിന്ന് നല്ല തോതിലുള്ള പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പനീർ ഉൾപ്പെടുത്തുക. ഇതിനോടൊപ്പം നമുക്ക് ക്യാബേജോ കോളിഫ്ലവർ അങ്ങനെയുള്ളവയെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പയർ മുളപ്പിച്ചതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് 4 മണി സമയത്ത് എന്ത് കഴിക്കാൻ പറ്റും? ഈ സമയം നമുക്ക് പതിവ് പോലെ ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാവുന്നതാണ്. അതോടൊപ്പം ആവിയിൽ വേവിച്ച എന്തെങ്കിലും ഭക്ഷണം ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ബേക്കറി ഐറ്റംസ് നമ്മൾ അടുപ്പിക്കുകയേ ചെയ്യരുത്. അതായത് ബിസ്ക്കറ്റ് ഉൾപ്പെടെ ഒരു ബേക്കറി സാധനവും നമ്മൾ കഴിക്കരുത്. പകരം ഈ കോഴിക്കട്ട പോലെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അത്താഴത്തിന് എന്താണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കോവിഡ് രോഗമുള്ള ഒരു വ്യക്തി 7:30 സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. കാരണം കോവിഡ് രോഗത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറേ പേർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു 7:30 സമയത്തായിട്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ അത്താഴത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഞാൻ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ 7:30 കഴിക്കേണ്ടതാണ്. ചോറ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് കഞ്ഞിയായിട്ട് കുടിക്കുക. ഓട്സ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കാവുന്നതാണ്. ചപ്പാത്തി കഴിക്കുമ്പോൾ നിങ്ങളൊരു 6:30 സമയത്തായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. കാരണം ചപ്പാത്തി ദഹിക്കാൻ അത്യാവശ്യം സമയമെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന കറിയിൽ എരിവ് ഉൾപ്പെടുത്താതിരിക്കുക. അത് നമ്മുടെ ഉറക്കത്തിന് ബാധിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കോവിഡ് രോഗമുള്ള സമയത്ത് നിങ്ങൾ വലിയ രീതിയിലുള്ള ഡയറ്റുകളൊന്നും എടുക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ഡയറ്റ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോവിഡ് രോഗത്തിൽ നിന്ന് വിമുക്തരാവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോവിഡ് രോഗം വന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്കിനി ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വരത്തില്ല ഈ ഡയറ്റ് കറക്റ്റായിട്ട് ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.